നമസ്കാരം. രമേശ് ചെന്നിത്തലയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. ചെന്നിത്തലയുടെ നെഗറ്റീവ് സമീപനം മൂലമാണ് കോൺഗ്രസിന് പരാജയം സംഭവിച്ചതെന്ന് പി ജെ കുര്യന്റെ കുറ്റപ്പെടുത്തൽ. കേരളത്തിലെ ജനങ്ങൾ ചെന്നിത്തലയെ ഗൗരവത്തിലല്ല കാണുന്നതെന്നും കുര്യന്റെ കുറ്റപ്പെടുത്തലുണ്ട്. കേരളത്തിന്റെ ചുമതലക്കാരനായ താരിഫ് അൻവറിനാണ് പി ജെ കുര്യൻ കത്ത് നൽകിയത്. രമേശ് ചെന്നിത്തലയെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് പിന്നാലെയാണ് കത്ത് പുറത്താവുന്നത്. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ജെ കുര്യനാണ് രമേശ് ചെന്നിത്തലയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഫ് അൻവറിന് കത്ത് നൽകിയത്. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ചെന്നിത്തല തുടർച്ചയായി വിമർശിച്ചെന്നാണ് ജനങ്ങളെ പരിപൂർണമായും എതിരാക്കിയത്. അത് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായി. കേരളത്തിലെ ജനങ്ങൾ ചെന്നിത്തലയെ ഗൗരവത്തിലല്ല കാണുന്നതെന്നും ചെന്നിത്തലയുടെ കയ്യിലിരുപ്പ് കാരണം എല്ലാ സമുദായങ്ങളെയും എതിരാക്കിയെന്നും കത്തിൽ അക്കമിട്ട് പറയുന്നുണ്ട്. വിഷുവിന് കിറ്റ് നൽകിയതിനെ ചെന്നിത്തല എതിർത്തത് ഹിന്ദു വിഭാഗത്തെ കോൺഗ്രസിന് എതിരാക്കി. കെ ടി ജലീലിനെതിരെ ഖുറാൻ വിഷയം ഉയർത്തിയത് മുസ്ലിം വിഭാഗത്തെ കോൺഗ്രസിന്റെ ശത്രുവാക്കി. കത്തോലിക്ക ഇതര വിഭാഗത്തിലെ ബിഷപ്പുമാർ സ്വകാര്യ സംഭാഷണങ്ങളിൽ തന്നോട് വ്യക്തിപരമായി ചെന്നിത്തലയെ പറ്റി കുറ്റം പറഞ്ഞു. കേരള കോൺഗ്രസ് മുന്നണി വിട്ടത് ചെന്നിത്തലയുടെ സമീപനം കാരണമാണെന്നും കുര്യൻ ആരോപിക്കുന്നുണ്ട്. ഈഴവ ഭൂരിപക്ഷം ഉള്ള കോന്നിയിൽ ആ വിഭാഗത്തിന് പുറത്തുള്ള ചെന്നിത്തലയുടെ അനുയായിയെ സ്ഥാനാർത്ഥിയാക്കി. ചെന്നിത്തലയെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനിടെയാണ് ചെന്നിത്തലയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തുവരുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ വാദമെല്ലാം തിരിച്ചാണ്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രമേശിന്റെ കയ്യിൽ നിന്നും പോയതോടെ തലതിരിഞ്ഞ മട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. മാത്രമല്ല വി ഡി സതീശൻ ഇവർക്കിട്ട് നന്നായി പണിയുന്നുമുണ്ട്. സ്ഥാനങ്ങളൊന്നുമില്ലാതെ ദുർബലരായിരിക്കുന്ന രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി വിഭാഗങ്ങളെ കൂടുതൽ തളർത്താൻ കരുനീക്കങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളിക്കുകയാണ്. ചൊവ്വാഴ്ച വയനാട് എം പി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ സതീശൻ കെ പി സി സി പുനഃസംഘടനയിൽ ഗ്രൂപ്പ് വീതം വയ്പ് ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടമായതിനു പുറമെ പുതിയ കെ പി സി സി പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഹൈക്കമാൻഡ് നിയമിച്ചപ്പോഴും എ ഐ ഗ്രൂപ്പുകൾക്ക് നഷ്ടം സംഭവിച്ചിരുന്നു. ഇക്കാര്യങ്ങളിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ ചെന്നിത്തല പ്രകടമാക്കിയിരുന്നു. കോൺഗ്രസിലെ പുതിയ നിയമനങ്ങൾക്കെതിരായി യോജിപ്പോട് നീങ്ങാനാണ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും തീരുമാനം. പരമാവധി നേതാക്കളെ യോജിപ്പിച്ച് സംഘടനയിൽ പിടിമുറുക്കാനാണ് ഇരുവരുടെയും ശ്രമം. എന്നാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും സതീഷിന്റെയും മറ്റും നേതൃത്വത്തിൽ ഒരു സമാന്തര ഗ്രൂപ്പ് ഇതിനെതിരായി രംഗത്തുമുണ്ട്. ഗ്രൂപ്പുകൾ കോൺഗ്രസിനെ വിഴുങ്ങാൻ അനുവദിക്കില്ലെന്ന് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും പരോക്ഷമായി വിമർശിച്ച് മാധ്യമങ്ങളോട് സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പുനഃസംഘടനാ ഗ്രൂപ്പ് വീതം വയ്പ്പാവില്ല. കഴിവുള്ളവരെ ഉൾപ്പെടുത്തും. യു ഡി എഫ് കൺവീനറെ കണ്ടെത്താൻ ഘടകകക്ഷികളുമായുള്ള ചർച്ച പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ആരംഭിക്കുമെന്നും സതീശൻ പറയുന്നു. കോൺഗ്രസിൽ ഇങ്ങനെ തമ്മിലടി രൂക്ഷമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺഗ്രസ് പുലരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.